ജീവിച്ചിരിക്കുന്നവനെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് ഇത്തവണ ഭൂമികുലുക്കമുണ്ടായത് മഗ്ദലനയുടെയും യോവന്നയുടെയും മറിയത്തിൻ്റെയും മറ്റ് ഭക്ത നെഞ്ചിലാണ് ഒരിക്കലും മരിക്കില്ലെന്ന് അവർക്കുറപ്പുള്ള നിത്യസ്നേഹത്തിന് മുമ്പിൽ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാനാണ് ആഴ്ചയുടെ ആദ്യ ദിനം അതിരാവിലെ അവർ കല്ലറയിങ്കലെത്തിയത് കുരിശിൻ്റെ വഴിയിലെ സമാപനഗാനം ചെവികളിൽ പ്രതിധ്വനിയായി മുഴങ്ങി നിൽക്കുന്നുണ്ട് ലോകത്തിലാഞ്ഞ വീശി സത്യമാം നാഗത്തിൻ ദിവ്യകാന്തി സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം മനുഷ്യകുലത്തെ തേടി ലോകത്തിലിറങ്ങിയ ആ മഹാസ്നേഹം കല്ലറയിൽ ഒടുങ്ങി അവസാനിക്കുന്നത് അവർക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല അതിനാൽ കൈനിറയെ സുഗന്ധക്കൂട്ടുമായി വെളുപ്പിനെ അവർ കല് കർത്താവിനെ അടക്കിയ കല്ലറയിലേക്ക് ഓടിയെത്തുകയാണ് അതെപ്പോഴും അങ്ങനെയാണ് എല്ലാ തിരുനാളങ്ങളും ഇരുളടഞ്ഞു വീഴുമ്പോഴും ഇനിയും ഒരു വെട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സ്ത്രീകൾക്കാണ് കൂടുതൽ കഴിയുന്നത് കെടാതെ കിടന്ന അവരുടെ പ്രതീക്ഷയുടെ കനലിലേക്ക് ദൂതന്മാരുടെ ആ ചോദ്യം അഗ്നിസ്ഫുലിംഗം പോലെ വന്നു വീഴുകയാണ് എന്തിനാ നിങ്ങൾ ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന് മരണമില്ലെന്ന് മാലാഖമാർ ലോകത്തോട് പറഞ്ഞ ദിവസമാണ് ഇഷ്ടം എന്നേക്കുമായി ഒരു പൈശാചിക ശക്തിക്കും ലോകത്തെ ഇരുൾ ഇരുൾമൂടാനാകില്ലെന്ന് ദൈവത്തിൻ്റെ സ്വരത്തെ അടിച്ചമർത്തിക്കളയാനാകില്ലെന്ന് ഈ പ്രപഞ്ചം മനസ്സിലാക്കിയ ദിവസമായിരുന്നു അത് ഭക്തസ്ത്രീകളെക്കുറിച്ച് ധ്യാനിക്കാതെ ഒരു ഉയർപ്പ് ഞായറും നാം കിടത്തിവിട്ടുകൂടാം എല്ലാം മറന്നാണ് അവർ ഓടുന്നത് തങ്ങളുടെ ഭവനങ്ങളിലെ വിഹുലതകൾ പോലും മറന്ന് സ്ത്രീയോ പന്നിയോ ആയി സൃഷ്ടിക്കാത്തതിനാൽ ദൈവമയെ ഞാനങ്ങേ എന്ന് പ്രാർത്ഥിച്ച് പരിചയപ്പെട്ട നാട്ടിൽ സ്ത്രീകളെ ശിഷികളാക്കിയ ഗുരുവിനെ എങ്ങനെയാണ് മറക്കാനാവുന്നത് ഈ ലോകത്തിൻ്റെ ഉച്ചനീചത്വങ്ങളെ വർണ്ണവിവേചനങ്ങളെ ലിംഗഭേദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പ്രിയപ്പെട്ട ഗുരു ഇനി ആര് ധൈര്യപ്പെടും എന്ന തേങ്ങലോടെയാകും അവർ ആ ഖബരിടത്തിങ്കലെത്തിയത് മരിച്ചാലും പ്രിയ ഗുരു അങ്ങേ ഞങ്ങൾ മറക്കില്ല എന്ന് പറയാൻ ഈ സാധു സ്ത്രീകൾക്കേ കഴിഞ്ഞുള്ളൂ അവിടുത്തെ പന്ത്രണ്ട് ശിഷ്യന്മാർ അപ്പോൾ പഴയ ജോലികളിലേക്ക് തിരികെ പോകേണ്ടതിൻ്റെ ആലോചനയിലായിരുന്നു ഫുൾട്ടൻ ജേഷിൻ്റെ സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട് ഒരു ധാർമ്മിക പ്രതിസന്ധിയിൽ ആരാണ് കൂടെ നിൽക്കുന്നത് സ്ത്രീയോ അതോ പുരുഷനോ പുരുഷൻ ഭീരുവാകുമ്പോൾ സ്ത്രീ കൂടെ നിൽക്കാൻ ധൈര്യപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുന്നു പീലാത്തോസിൻ്റെ ഭാര്യയും വേറോനിക്കയും എട്ടാം സ്ഥലത്തെ സ്ത്രീകളും കുരിശൻ ചുവട്ടികളെ ചുര ചുവട്ടിലെ സ്ത്രീകളും ദൃഷ്ടാന്തങ്ങളായി ഗണിക്കപ്പെടുന്നു അതുകൊണ്ട് ഒടുങ്ങാത്ത പ്രത്യാശയുടെ ആദ്യ സന്ദേശവാഹകരായി ദൈവം സ്ത്രീകളെ തിരഞ്ഞെടുക്കുകയാണ് ഉയർപ്പിനു ശേഷം ഈശോ എന്തുകൊണ്ട് ആദ്യം ഒരു സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് മറ്റൊരു ക മറ്റെന്ത് കാരണമാണ് നമുക്ക് നൽകാനുള്ളത് ഗലീലയിലായിരുന്നപ്പോൾ ഈശോ പറഞ്ഞ വാക്കുകൾ മാലാഖമാർ ഓർമ്മിപ്പിച്ചത് സ്ത്രീകൾ ഓർത്തു അവർ കല്ലറവിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ ഓടി കുരിശിൽ മരിച്ച നസ്രായനായ ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന അവർണ്ണനീയവും അത്ഭുതാവഹവുമായ സന്ദേശം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് കാലങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്ക് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു വർണ്ണനാതീതമാണ് പ്രിയപ്പെട്ടവരെ ഉയർപ്പിൻ്റെ സന്ദേശം ഒരിക്കലും അവസാനിക്കാത്ത പ്രത്യാശയുടെ സന്ദേശമാണ് അത് ലോകത്തിന് നൽകിയത് ക്രിസ്തുമതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഉയർപ്പ് നിരാശയിലും വിഷാദത്തിലും ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും കഴിയുന്ന സകല മനുഷ്യരോടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറയുന്നു നീ നിരാശനാകരുത് നീ വിഷണ്ണനാകരുത് പ്രതീക്ഷയോടെ കാത്തിരിക്കൂ ഒരു മൂന്നാം നാൾ നിനക്കൊരു ഉയർപ്പുണ്ടാകും എല്ലാ കഴിമരങ്ങളും ഒരിക്കൽ ഒടിഞ്ഞു പോവും എല്ലാ കബരിടങ്ങളും ഒരിക്കൽ തകർക്കപ്പെടും വിഷാദത്തിൻ്റെ മരുഭൂമികളിൽ നിന്ന് ദുഃഖത്തിൻ്റെ നിലയില്ലാ കയങ്ങളിൽ നിന്ന് ഒരു നാൾ ഒരുനാൾ സത്യമായും ഫീനിക്സിനെ പോലെ നീ പറന്നുയരും സത്യമായും നിനക്കൊരു ഉയർപ്പുണ്ടാകും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പ്രതീക്ഷയോടെ തരണം ചെയ്യൂ ഇതാണ് പ്രിയമുള്ളവരെ ഉയർപ്പിൻ്റെ മഹനീയമായ സന്ദേശം ഉയർപ്പിൻ്റെ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സാക്ഷി നിർത്തി എത്രയോ അടിമ ചങ്ങലകളാണ് പൊട്ടറി പൊട്ടിച്ചെറിയപ്പെട്ടത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വിശ്വപ്രസിദ്ധമായ പ്രസംഗം അറിയാതെ ഓർമ്മിച്ചു പോവുകയാണ് നാം ഇന്നിൻ്റെയും നാളെയുടേയും ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നവരാണെങ്കിലും എനിക്കൊരു സ്വപ്നമുണ്ട് എല്ലാ മനുഷ്യരും സമന്മാരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ആത്മപ്രകാശിതമായ സത്യത്തിലേക്ക് ഒരു നാൾ ഈ നാടുയരുമെന്ന സ്വപ്നം ഒരു നാൾ ജോർജിയയിലെ ചുവന്ന കുന്നുകളിൽ പഴയ അടിമകളുടെ കുഞ്ഞുങ്ങളും പഴയ ജന്മികളുടെ കുഞ്ഞുങ്ങളും സാഹോദര്യത്തിൻ്റെ മേൽക്കൂരയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുമെന്ന സ്വപ്നം എനിക്കൊരു സ്വപ്നമുണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ അടിസ്ഥാന തത്വത്തിൽ ബൈബിൾ ചൈതന്യത്തിൽ കോർത്തിണക്കപ്പെട്ട അതിമനോഹരമായി പ്രസംഗത്തിൻ്റെ ധ്വനിയിൽ ഓഫ് കന്നഡി വർണ്ണവിവേചന നിരോധന നിയമത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ യുദയിലെ പുതുക്കല്ലറയിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാൾ എനിക്കൊരു ഉയർപ്പുണ്ടാകും എന്ന പ്രത്യാശയുടെ ചിന്തയാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രത്യാശ നയിക്കുന്നിടത്ത് നശിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ ജീവിതങ്ങൾ അവസാനിക്കപ്പെടുകയാണ് എല്ലാ ആത്മഹത്യകളുടെയും കാരണമതല്ലേ ശവപ്പെട്ടികളുടെ മുകളിൽ പോലും വിളക്ക് തെളിച്ചു വയ്ക്കുന്ന ദിവസമാണ് ഉയർപ്പുഞ്ഞർ അനശ്വരതയുടെ അവസാനിക്കാത്ത ശംഖുലിയാണത് അന്നുവരെ എല്ലാ വിപ്ലവ ചിന്തകളും മരണത്തോടെ അവസാനിച്ചിരുന്നു കഴിമരങ്ങൾ അവസാനമാക്കായിരുന്നു ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാനാവാതെ വന്നപ്പോഴൊക്കെ വിപ്ലവകരമായ ആശയങ്ങൾ പകർന്നവരെ കൊന്നു തള്ളിക്കൊണ്ട് ലോകം പകവീട്ടി എന്നാൽ ക്രിസ്തുവിലെത്തിയപ്പോൾ മരണമിനി അവസാന വാക്കലെന്ന് ലോകമറിഞ്ഞു അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പ്രഭുത്വങ്ങളുടെയും അടിമത്തങ്ങളുടെയും ലോകം ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ മുട്ടു നിൽക്കുകയാണ് ജീവിക്കുന്നവനേക്കാൾ ശക്തനായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിധികർത്താവായി ആയിരം സൂര്യചന്ദ്ര പ്രഭയോടെ ക്രിസ്തു ഉയർത്തുവന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പ്രപഞ്ചം മുഴുവൻ്റെയും രാജാവായി അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു മരണത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞവർക്കായി ദീപ്തി ഉദയം ചെയ്തു എന്ന ഏശയാ പ്രവാചകൻ്റെ പ്രവചനം അന്വർത്ഥമായി പ്രിയമുള്ളവരെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതീക്ഷകളുടെ ആകത്തുകയാണ് മനുഷ്യൻ്റെ ആയുർദ്ദൈർഘ്യത്തെ പോലും നിശ്ചയിക്കുന്നത് ആ പ്രതീക്ഷകളുടെ മുഴുവൻ ഉറവിടവും സ്രോതസ്സവുമായി ഉയർപ്പ് നിലകൊള്ളുകയാണ് പ്രതീക്ഷ നശിക്കാത്തതിനാലാണ് പരീക്ഷയിൽ പലതവണ തോറ്റക്കുട്ടി വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നത് പ്രത്യാശ നശിക്കാത്തതിനാലാണ് പരീക്ഷണശാലയിൽ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ ആവർത്തിക്കാൻ ഒരു ശാസ്ത്രജ്ഞൻ തയ്യാറാവുന്നത് പാടത്ത് വിട്ടെറിയുന്ന കർഷകൻ്റെയും കടലിൽ പല ഒരു വലയെറിഞ്ഞ് പരാജയപ്പെട്ട മുക്കുവൻ്റെയും ഒക്കെ മുകളിൽ ഇനിയുമുണ്ട് സാധ്യതകൾ ഒന്നും ഉപേക്ഷിച്ച് നിർത്തേണ്ട എന്ന് പറഞ്ഞ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിൽപ്പുണ്ട് അതെ യുവതയാക്കുന്നുകലുള്ള കല്ലറയുടെ മുകളിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നിടത്തോളം ശക്തമായ ഒരു ബിംബവും ഇന്നേ വരെ ലോകം ദർശിച്ചിട്ടില്ല ഇല്ല ഇനി ലോകാവസാനത്തോളം ഉയർപ്പരുവത്തേക്കാൾ ശക്തമായ പ്രതീക്ഷയുടെ ഒരു തിരുസ്വരൂപവും ലോകം ഒരിക്കലും കാണാനും പോകുന്നില്ല ഹാപ്പി ഈസ്റ്റർ